യേശുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പകുതി നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഓർമ്മ ജനിപ്പിക്കുന്ന ഗോകുലത്ത സ്ഥാപിച്ചുകൊണ്ട് തിരുസഭ കൂടുതൽ തീക്ഷ്ണമായി നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കൽ കൂടി ഒന്നും കൂടി തമ്പുരാനോട് ചേർത്ത് പിടിക്കാനുള്ള ദിനങ്ങളാണെന്ന് ഓർമ്മിക്കാം. ഞാൻ ഭൂമധ്യത്തില് ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ സകല ജനപദങ്ങളെയും എന്നിലേക്ക് ആകർഷിക്കുമെന്നും ഞാൻ ഉയർത്തപ്പെടുമ്പോൾ മാത്രമേ രക്ഷ സാധ്യമാകുന്നുള്ള തമ്പുരാൻ്റെ വചനത്തെ ഓർക്കാം. ഈ 25 ദിനങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് തമ്പുരാൻ ഒരു ചോദ്യചിഹ്നമായിട്ട് ഈ സ്ലീവായ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, നിൻ്റെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കാനായിട്ട്, നിനക്ക് ജീവിതത്തിൽ ദൈവികമായ പുണ്യങ്ങൾ നേടാനായിട്ടുള്ള ഏക വഴി ഈ സ്ലീവായാണെന്ന്. ദേവാലയത്തിൻ്റെ മധ്യത്തിൽ അത് ഉയർത്തിക്കൊണ്ട് പറയും, ഇന്നും അനേകായിരങ്ങൾക്ക് മുമ്പിൽ രക്ഷയുടെ വചനമായിട്ട് തീർന്നത് ഇതേ സ്ലീവായാണ്. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് മുമ്പിൽ ഇനിയൊരു പ്രതീക്ഷയില്ലെന്ന് കരുതുന്ന അനേകായിരങ്ങൾക്ക് മുമ്പിൽ, ജീവിതത്തിൻ്റെ തകർച്ചകൾക്ക് മുമ്പിൽ പതിർന്നു നിൽക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ആ സ്ലീബായെ നമ്മുടെ മുമ്പിലേക്ക് തമ്പുരാൻ ഉയർത്തിക്കാട്ടിയിട്ട് പറയും, ഒന്നും അവസാനമല്ല. മരണത്തിൻ്റെ മാത്രം മണമുള്ള കുരിശിനെ ഉയർത്തിപ്പിടിച്ചിട്ട് എല്ലാം അവസാനിക്കുന്ന മരണത്തിൻ്റെ മുമ്പിൽ പതറാതെ നിന്നിട്ട് രാജാവിനെ പോലെ അവൻ വിളിച്ചു പറഞ്ഞു, എന്നേൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ ഞാൻ പൂർത്തീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ രാജാവായിരുന്നു. ജനിച്ച് വീണ നിമിഷം മുതൽ അവൻ്റെ രാജകീയ അധികാരം അവൻ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. അവനെ കാണാൻ കടന്നു വന്നത് 3 പൗരസ്ത്യ ജ്ഞാനികളാണെന്നും അവന് കാഴ്ചവെച്ചത് രാജാക്കന്മാരുടെ സമ്മാനമാണെന്നും തിരുവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അന്ത്യദിനത്തിൽ പിടിക്കപ്പെടുന്ന സമയമായി കഴിഞ്ഞപ്പോൾ അവൻ്റെ തലയിൽ കിരീടമുണ്ടായിരുന്നു, സഹനത്തിൻ്റെ മുൾക്കിരീടം. അവൻ രാജാവല്ലായിരുന്നിട്ടുകൂടി അവനെ പുതപ്പിക്കാനായിട്ട് ഒരു ചുവന്ന മേലങ്കി നിയോഗിക്കപ്പെട്ടു. ഒരു രാജാവിനെ പോലെ അവൻ്റെ മരണത്തെ ഓർത്ത് വിലപിക്കാനായിട്ട് ഭക്തസ്ത്രീകൾ കാത്തുനിന്നിരുന്നു. അവസാനം രാജകീയ സിംഹാസനത്തിൽ എന്ന വണ്ണം ആ കുരിശൻ്റെ വിരിമാറിലേക്ക് ചാഞ്ഞുകിടന്ന് തൻ്റെ ജീവൻ സമർപ്പിക്കുമ്പോൾ ആരേക്കാളും മുകളിലായിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, പിതാവേ, തന്ന ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരുന്ന ഈ മകനെ നീ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും തീർന്നെന്ന് കരുതിയെടുത്ത് തമ്പുരാൻ ആരംഭിക്കുമെന്ന ഒരു ഉറപ്പ് കൂടി നിനക്ക് ഈ നോമ്പിലെ ദൈവം നൽകുന്നു. ഇനിയും നിന്റെ നോമ്പിൻ്റെ കാഠിന്യത്തിലേക്ക് തീക്ഷ്ണതയിലേക്ക് നീ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ളൊരവസരം കൂടിയാണ്. ഇനിയുള്ള ദിനങ്ങളെങ്കിലും തമ്പുരാൻ്റെ വേദനയോടുകൂടെ അവൻ്റെ രക്തം വീണ വഴികളിലൂടെ നടക്കാനായിട്ട് ഈ സ്ലീബ നമ്മെ ക്ഷണിക്കുന്നു. ഇനി ഈ സ്ലീബയ്ക്ക് എന്നോട് പലതും പറയാനുണ്ട്. ആ കുരിശൻ്റെ മുമ്പിൽ നാട്ടിയിട്ട് തമ്പുരാൻ പറയും, അനേകായിരങ്ങൾക്ക് അത്ഭുതമായി തീർന്ന, അഭിഷേകമായി തീർന്ന, സൗഖ്യമായി തീർന്ന, രക്ഷയായി തീർന്ന ആ കുരിശിൻ്റെ മുകളിലേക്ക് നീ നോക്കുമ്പോൾ നിന്നെ വിട്ടിരിക്കുന്നതും നിൻ്റെ ഈ ലോക ജീവിതവും അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി മാറാനാണെന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കും. യേശുവിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആ കുരിശിനോടുകൂടെ ഞാനും ചേർത്ത് തറയ്ക്കപ്പെടണം. എൻ്റെ സ്വപ്നങ്ങളും ദുഃഖങ്ങളും പാപങ്ങളും എൻ്റെ ജടികതയും ചേർത്ത് തറച്ചു കഴിയുമ്പോഴേ കർത്താവിനോടുകൂടെ മരണത്തിൻ്റെ ആത്മീയമായ ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത ഞാൻ നേടുന്നുള്ളൂ. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ഏറ്റവും തീക്ഷ്ണതയുള്ള ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ നമ്മൾ പുലുകുന്ന സമയത്ത് ഇതേ ഓർമ്മയിലേക്ക് നമുക്ക് കടന്നു വരാം, എന്നെ നോക്കുന്നവർ കർത്താവിനെ കാണട്ടെ, എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ അനേകായിരങ്ങൾക്ക് സൗഖ്യമായി തീരട്ടെ, എൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ പലർക്കും ഉത്താനത്തിൻ്റെ സുവിശേഷം നൽകട്ടെ. അവസാനം കർത്താവിനോടുകൂടെ അവൻ്റെ സ്ലീബായ ഉയർത്തിപ്പിടിച്ച് ഈ സ്ലീബായാൽ ഞങ്ങൾ രക്ഷിതരായി എന്ന് പറയാനുള്ള ധൈര്യത്തിലേക്ക്, ആശ്വാസത്തിലേക്ക്, ബോധ്യത്തിലേക്ക് കടന്നു വരട്ടെ. വിജയകരമായ സ്ലീബ നിങ്ങളെ സംരക്ഷിക്കട്ടെ, ദൈവമേ അവരെയും അനുഗ്രഹിക്കട്ടെ. തൻ സ്നേഹം വർണ്ണിപ്പാൻ നാവു